കാശയുണ്ട് പൊന്നേ ആ പൊന്മുഖത്ത് ഒന്ന് മുത്താൻ എനിക്കാശയുണ്ട് പൊന്നേ ആ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നെന്റെ പായ് ആ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നെന്റെ പായ് കാണുന്നെന്റെ പായ് കാണുന്നെന്റെ പായ് കുരിശും താങ്ങി യെരുശലേം തെരുവീതിയിലൂടെ പാതി നഗ്നനായി അപമാനിതനായി സങ്കടങ്ങളുടെ രാജാവായി കടന്നുപോകുന്ന ക്രിസ്തുവിനെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിക്കാം. ഓ, അവൻ വച്ചിരിക്കുന്ന ആ മുൾക്കിരടത്തെ നമുക്ക് നോക്കാം. ദൈവകുഞ്ഞാടായ ക്രിസ്തു, പിതാവിന്റെ പുത്രനായ മഹത്വത്തിന്റെ രാജാവായ ക്രിസ്തു, എനിക്ക് വേണ്ടി അവന്റെ സ്വർഗീയ മഹത്വവും അവന്റെ സ്വർഗീയ കിരീടവും ഉപേക്ഷിച്ച് ഒരു ദാസനായി ഒരു മനുഷ്യനായി ഇറങ്ങി വന്നു. അവന്റെ രാജകീയ ചെങ്കോലിന് പകരം അവൻ കുരിശെടുത്തു. ദൈവിക മഹത്വത്തിന്റെ കിരീടത്തിന് പകരം അവൻ മുൾക്കിരീടം ധരിച്ചു. രാജാവായ ക്രിസ്തു എനിക്ക് വേണ്ടി ഒന്നുമില്ലാത്തവനെ പോലെ കുരിശിൽ മരിച്ചു. ഓ, തന്റെ അമ്മയെ അവന് യോഹന്നാൻ ഏൽപ്പിച്ചു കൊടുക്കേണ്ടി വന്നു. മറ്റാരുമില്ലാത്തതിനാൽ യോഹന്നാനെ ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് താൻ പ്രാണനെ പോലെ സ്നേഹിച്ച അമ്മയെ യോഹന്നാൻ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നിസ്സഹായനായി ആരുമില്ലാത്തവനായി ഒറ്റപ്പെട്ടവനായി ഒറ്റുകൊടുക്കപ്പെട്ടവനായി സ്നേഹിതരാൽ ഉപേക്ഷിക്കപ്പെട്ടവനായി എൻ്റെ ക്രിസ്തു മരിച്ചു. എന്നാൽ എൻ്റെ ക്രിസ്തു മൂന്നാം ദിവസം അവൻ രാജാവായി ഉയർത്തെഴുന്നേറ്റു. ആ കുരിശ് ചെങ്കോലായി തീർന്നു. ഓ, അവൻ ധരിച്ച മുൾക്കിരീടം രാജകീയ കിരീടമായി തീർന്നു. ഓ, അവൻ മൂന്നാം നാൾ സകല ജനപദങ്ങളുടെയും രാജാവായി പിതാവിൻ്റെ പുത്രനായി മഹത്വത്തിൻ്റെ കിരീടത്തിൽ ഉപവിഷ്ടനായി. നമുക്ക് നാൽപ്പതാം നാൾ സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തുവിനെ നമ്മുടെ മനസ്സിൽ ധ്യാനിക്കാം. കുരിശേന്തി ഉൾക്കിരീടം ധരിച്ച് പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് കാൽവരിയിൽ ബലിയായി തീർന്ന ക്രിസ്തു മൂന്നാം നാൾ ഉയർത്ത് നാൽപ്പതാം നാൾ പിതാവിൻ്റെ സന്നിധിയിലേക്ക് രാജകീയ മഹത്വത്തോടെ പ്രവേശിക്കുന്നു. അവൻ രാജാവായി വാഴുന്നു. ഓ, രാജാവായ ക്രിസ്തുവിനെ കാണുവാനുള്ള ഒരു കൃപ എൻ്റെ ആന്തരിക നയനങ്ങൾക്ക് തരണമേ എന്ന് കർത്താവിനോട് നമുക്ക് യാചിക്കാം. ഈ ഗാനത്തോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം. ആ പൊന്മുഖത്തെ കാണുവാൻ എനിക്ക് വേണ്ടി മുറിവേൽപ്പിക്കപ്പെട്ട ആ പാദങ്ങളിലൊന്ന് മുത്തുവാൻ എൻ്റെ രാജാവേ എനിക്ക് കൃപ തരണമേ. അതിനു വേണ്ട വിശുദ്ധി എനിക്ക് തരണമേ. ക്രിസ്തുവേ, നീ എൻ്റെ രാജാവായി എൻ്റെ ഹൃദയത്തിൽ വാഴണമേ. കയ്യിലാണി പഴുതുകൾ കാട്ടി അവൻ മേഘം.